ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാസിനി മറിയം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പപ്പായയാണ്. അപ്പോൾ പപ്പായ യൂസ് ചെയ്യുന്നത് ഫേഷ്യലാണിത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കിടക്കാം. ഇതൊരു 5 സ്റ്റെപ്പ് വരുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പപ്പായ പേസ്റ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് പാലുമാണ്. അപ്പോൾ നല്ല പഴുത്ത പപ്പായ മിക്സിയിലിട്ട് നടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാല് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ കുറയ്ക്കുന്നതിന് പാൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കുന്നത്. പാലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പച്ചപ്പാല് തന്നെ എടുക്കുക, തിളപ്പിച്ച പാല് എടുക്കാതിരിക്കുക. നമ്മുടെ ക്ലെൻസിങ് ക്രീം തയ്യാറായി. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. ഒരു 3 to 5 മിനിറ്റ് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ച് നമുക്കിത് റിമൂവ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പപ്പായ പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 to 5 മിനിറ്റ് എങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യണം. ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സമയമെടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെല്ലിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ്. തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് മസാജിങ് ആണ്. മസാജിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പപ്പായ പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തേനുമാണ്. ഇനി ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ നമ്മുടെ ഫേസും നെക്കും മസാജ് ചെയ്യണം.
പപ്പായയും തേനും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വരണ്ട ചർമ്മത്തിൽ ഇവ ഈർപ്പം നൽകിക്കൊണ്ട് നമ്മുടെ ചർമ്മത്തെ മൃദുലവും മിനുസമുള്ളതുമാക്കി തീർക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പപ്പായ പേസ്റ്റും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുൾത്താനി മിട്ടിയും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടിയും പിന്നെ ആവശ്യത്തിന് തൈരും. അപ്പൊ ഇത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്നും ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ ഓട്സിന് പകരം നമുക്ക് കടലമാവ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ വെച്ച് വാഷ് ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അലോവേരയുടെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ അലോവേരയുടെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ
തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് ടാറ്റ ബൈ.